എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ ഞാൻ നേരുന്നു. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നത് ലോകമെങ്ങും കൊണ്ടാടുന്നതായിട്ടുള്ള അവസരമാണ് ഈസ്റ്റർ. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രൂശുമരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിലേക്ക് മരിക്കാനായിട്ട് ഒരാൾ ജനിച്ചുവെങ്കിൽ അത് കർത്താദി കർത്താവും രാജാദി രാജാവുമായിട്ടുള്ള യേശു ക്രിസ്തുവാണ്. ബേത്ലഹേമിലെ കാല്യത്തൊഴുത്തിൽ ഒരു ശിശുവായിട്ട് കടന്ന നാൾ മുതൽ ജീവനും മരണവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ വളർന്നു വരുവാനിടയായി തീർന്ന ദൈവപുത്രനാണ് യേശു ക്രിസ്തു. ഹേരോദാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതായിട്ടുള്ള അവസരത്തിൽ ഹേരോദാവിൻ്റെ മരണം വരെ ഈജിപ്തിൽ മാതാപിതാക്കൾ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതായിട്ട് വന്നു. യേശു ക്രിസ്തു പിന്നീട് ഗലീലയിലേക്കും നസറേത്തിലേക്കും വന്ന് അവിടെയാണ് വളർന്നു വന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ യേശു 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷമാണ് സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി ഈ ലോകത്തിൽ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രവേശിച്ചത്. കാലം തികഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് യേശു തൻ്റെ പരിസര ശുശ്രൂഷ ഗലീല നാടുകളിൽ ആരംഭിച്ചത്. തൻ്റെ ജീവിതവും തൻ്റെ പ്രവർത്തനങ്ങളും അന്നുണ്ടായിരുന്ന മതപുരോഹിതന്മാർക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല. അവരുടെ സ്വാതന്ത്ര്യവും അധികാരവും ഒക്കെ ഹനിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിന് വേണ്ടി അവർ ക്രൂശ് ഒരുക്കുകയാണ് ചെയ്തത്. നസറേത്തിലെ സിനഗോഗിൽ ചെന്ന് തൻ്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയായി എന്ന് ജനത്തോട് പറഞ്ഞപ്പോൾ കർത്താവിനെ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുവാൻ്റെ കോണം ശ്രമിച്ചതായിട്ടൊരു ജനതയെ നമ്മെ കാണുന്നുണ്ട്. യേശു ശബത്തിനെക്കുറിച്ച് പഠിപ്പിച്ച അവസരത്തിലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായിട്ടുള്ള ആളുകളെ സൗഖ്യമാക്കിയ വേളയിലും അബ്രഹാമിൻ്റെ മകനെന്ന് സക്കായിയെ വിളിച്ചപ്പോഴും അബ്രഹാമിൻ്റെ മകൾ എന്ന് കൂനിയായിട്ടുള്ളൊരു സ്ത്രീയെ വിശേഷിപ്പിച്ചപ്പോഴും യേശുവിനെ ധാരാളം വിരോധികളുണ്ടായി എന്നത് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വിരോധമെല്ലാം യേശുവിനെ ക്രൂശിക്കുന്നതിലേക്കാണ് വഴി നടത്തിയത്. കാൽവറി ക്രൂശിൽ ദൈവ ഇഷ്ടപ്രകാരം യേശു മരിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ അവനെ ക്രൂശിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പരിഭാഷ കൂടിയുണ്ട് എന്നതും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാൽവറിയിൽ തൻ്റെ ശരീരത്തെ മുറിച്ച് തൻ്റെ രക്തമൊഴുക്കി സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു. മരിച്ച ശരീരത്തെ കാൽവറി ക്രൂശിൽ നിന്ന് ഇറക്കി പാറയിൽ വെട്ടിയെടുത്തതായിട്ടുള്ള കല്ലറയിൽ അടക്കം ചെയ്ത് അത് ഭദ്രമാക്കി എന്നത് മാത്രമല്ല, ആ കല്ലറയിൽ നിന്ന് പുറത്ത് വരാതിരിപ്പാൻ്റെ കാരണം അത് സീൽ ചെയ്യുകയും ഭടന്മാരെ
അതിനെ കാവൽ നിർത്തുകയും ചെയ്തു. എന്നാൽ മൂന്നാം നാൾ അതിരാവിലെ കല്ലറക്കൽ ചെന്നതായിട്ടുള്ള സ്ത്രീകൾ കാണുവാനായിട്ടിടയായിത്തീർന്നത് കല്ല് മാറ്റപ്പെട്ടതും യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതും ആകുന്നു. അതിൽ പരിഭ്രാന്ത ചിത്തയായ മത്തല മറിയത്തെ യേശു പേർചൊല്ലി വിളിക്കുമ്പോൾ അത് ഗുരുവാണ് എന്നത് തിരിച്ചറിയുവാൻ്റെ കോണം മത്തലക്കാഴ്ത്തി മറിയൊക്കെ സാധ്യമായിട്ട് തോന്നും. താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വസ്തുത ശിഷ്യന്മാരോട് പോയി പറയുവാനായിട്ട് യേശു നിയോഗിക്കുന്നത് ഈ മറിയയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നത് ശിഷ്യന്മാരും മറ്റ് വിശ്വാസികളും ബോധ്യപ്പെടുവാൻ്റെ കാരണം യേശു അവർക്ക് പ്രത്യക്ഷനായി പല പ്രാവശ്യം തൻ്റെ കൈകളിലെ മുറിവുകൾ കാണിച്ചു. വിലാപ്പുറത്തുള്ള മുറിവ് അതിൽ കൈയിടുവാനായിട്ട് തോമസ് അപ്പോസ്തലനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നുള്ള കർത്താവിൻ്റെ വചനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. വിശ്വാസ സമൂഹത്തിൻ്റെ അനുഭവവും ഉറപ്പുമാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നത് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. ഓരോ ആരാധനയിലൂടെയും പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മസിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്നതുമായ ഉയരത്തിൽ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം എന്നത് പറയുമ്പോൾ അവയവിടെയാകുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തെ ഏകാഗ്രമാക്കി തീർക്കുന്ന വിശ്വാസ സമൂഹത്തെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ കാണുവാനായിട്ട് ഇടയാവുന്നത്. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിന് യേശുവിൻ്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുവാൻ്റെ കാരണം തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിട്ടുള്ള ആളുകളോട് പിതാവെ അവരുടെ മേൽ അവരുടെ പാപത്തെ നിർത്തരുത് എന്നത് പ്രാർത്ഥിക്കുവാൻ്റെ കാരണം ഇടയായിട്ട് തീരുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ഭാവം തന്നെയുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കാരണം ക്രൈസ്തവ സമൂഹം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിലൂടെ ഇന്ന് ജീവിക്കുകയും വെളിപ്പെടുകയും ചെയ്യുന്ന ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകം ഗ്രഹിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നു. ഇതാകുന്നു ഈസ്റ്ററിൻ്റെ രഹസ്യവും ഈസ്റ്ററിൻ്റെ മഹാത്മ്യതയും. ഈ മഹാത്മ്യം ജീവിതത്തിൽ അനുഭവിപ്പാൻ ലോകത്തോടെ പ്രസ്താവിക്കുവാൻ ഓരോ ജീവിതത്തിലൂടെയും സാധ്യമായിട്ട് തീരുമ്പോൾ ഈസ്റ്റർ ഏറ്റവും അർത്ഥവത്തായിട്ട് തീരുന്നു. ഈ വർഷത്തെ ഈസ്റ്റർ ആശംസകൾ അതിനെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെയെല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.